എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആഷ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് മലേഷ്യയിലോട്ടാണ്. മലേഷ്യയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 21 ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ഈ ആഷ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുകയാണ്. വെറുതെ ഒരു ടൈം പാസിന് തുടങ്ങിയതാണെങ്കിൽ കൂടി ഇപ്പോഴതൊരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് തുടങ്ങുവാനും കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചെറിയ മകനാണ്. അതിനാൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയും യൂട്യൂബർ ആവണമെന്നുള്ളതാണ്. എൻ്റെ എല്ലാ വീഡിയോകളും വിശദമായിട്ട് കണ്ടിട്ട് അവൻ വേണ്ട നിർദ്ദേശങ്ങളും ചേഞ്ചസൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. നമ്മളിവിടെ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ചെക്ക് ഇൻ കാര്യങ്ങളും എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള എയറേഷ്യയിലാണ്. മലേഷ്യയിലും സിംഗപ്പൂരും തായ്ലൻഡും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ഉചിതമായിട്ടുള്ളത് നാട്ടിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. വളരെ മിതമായ നിരക്കിൽ നമുക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റും നാട്ടിൽ നിന്നും. എൻ്റെ കൂടെ രണ്ട് ഫാമിലി കൂടെ വരുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ആസിഫും ഫാമിലിയും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാം ഇൻഡിവിജ്വലായിട്ടാണ്. അവരിവിടെ നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊച്ചിൻ എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ കാഴ്ചകളും മറ്റും. കൊച്ചിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂറത്തെ യാത്രയാണ് മലേഷ്യ കോലാലംപൂർ എയർപോർട്ടിലേക്കുള്ളത്. എയറേഷ്യയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയും സൗകര്യമുള്ള നല്ലൊരു ഫ്ലൈറ്റാണ് എയറേഷ്യ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെല്ലാം കാണുമ്പോൾ ഗൾഫിലോട്ടും മറ്റും സർവീസ് ചെയ്യുന്ന ചില വിമാന കമ്പനികളുടെ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇവരുടെ എല്ലാം സേവനം നമുക്ക് ഗൾഫ് സെക്ടറിലോട്ടും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. ഫ്ലൈറ്റെല്ലാം ഏകദേശം ഫുള്ളാണ്. ഒരു 90% ആൾക്കാരും ടൂറിസ്റ്റുകൾ തന്നെയാണ്. ആദ്യം ഒന്ന് മലായ് ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മീ ഗോരങ് മമക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മളൊന്ന് ഓർഡർ ചെയ്തത്. അത് നൂഡിൽസും സീ ഫുഡെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് കുറച്ച് സ്പൈസി ആണെന്ന് മാത്രം. നമ്മളിപ്പോൾ ഏകദേശം മലേഷ്യ എത്താറായി തുടങ്ങി. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറിലും മേലായി. പുറത്തോട്ട് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരം പുലർന്നു വരുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. താഴെ നോക്കിയാൽ നമുക്ക് ബോട്ടുകളും ഷിപ്പുകളും ഒക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്.
താഴെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മലേഷ്യയിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. പണ്ടൊക്കെ ഗൾഫിനേക്കാളൊക്കെ മുന്നേ നമ്മുടെ ആളുകളൊക്കെ പോയിരുന്നത് മലേഷ്യയിലോട്ടാണ്. പിന്നീട് ആ സ്ഥാനവും ഗൾഫ് കൈയടക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ക്വാലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ സമയം ഇപ്പോൾ 7 മണിയാണ് രാവിലെ. നമുക്ക് പുറത്തെ കാഴ്ചകൾ നോക്കി കാണാം. അധികം ഫ്ലൈറ്റുകളൊക്കെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എമിഗ്രേഷൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തോട്ട് കടന്ന്. എമിഗ്രേഷനകത്ത് വീഡിയോ ഒന്നും അനുവദിക്കുന്നില്ല, വളരെ സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിരിക്കുന്ന സംഭവമാണത്. അത്യാവശ്യം വലിയൊരു എയർപോർട്ട് തന്നെയാണ് ക്വാലാലംപൂർ എയർപോർട്ട്. ഇവിടുത്തെ കറൻസി മലേഷ്യൻ റിംഗറ്റാണ്. അത്യാവശ്യം മൂല്യമുള്ള കറൻസി തന്നെയാണ് മലേഷ്യൻ റിംഗറ്റ്. ഒരു മലേഷ്യൻ റിംഗറ്റിന് ഏകദേശം 17 രൂപയോളം നാട്ടിലെ വരും. ഖത്തറിലെ റിയാലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഖത്തർ റിയാലിന് 19 രൂപയാണ്. ഇവിടുത്തെ ഒരു മലേഷ്യൻ റിംഗറ്റിന് 17 രൂപ, ഏകദേശം 2 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എയർപോർട്ടിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തെ കാഴ്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അധികം പാം ട്രീകളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ പാം ട്രീകൾ തന്നെയാണ്. പിന്നെയാണ് ടൂറിസം വരുന്നത്. നമ്മളിവിടെ വണ്ടിയും ഗൈഡൊക്കെ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു. അയാൾ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇവിടുത്തെ മൂവൻ പിക്ക് ഹോട്ടലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനടുത്തായിട്ട് തന്നെ നല്ലൊരു പള്ളിയും കാണാം. സുൽത്താൻ അബു സമദ് എന്നാണ് ആ മസ്ജിദിൻ്റെ പേര്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്ജിദാണ് അത്. നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് നിർത്തിയിട്ടുള്ളത്.
നമ്മളിവിടെ ഫുറാമ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബുക്ക് ഇറ്റ് ബിൻടാങ് എന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റിയിലൊരു ഒരു ഹോട്ടലാണത്. ഇവിടെ വരുന്നവർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ഇറ്റ് ബിൻടാങ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമായിരിക്കും ഏറ്റവും യോജിച്ചത്. കാരണം ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും പോകാനും പെട്ടെന്ന് ആക്സസ് ഉള്ളൊരു സ്ഥലമാണത്. നമുക്ക് മെട്രോയിലായാലും ബസ്സിലായാലും പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയ കെ എൽ ടവർ, ട്വിൻ ടവർ ഒക്കെ ഇതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഹോട്ടലൊക്കെ വളരെ റീസണബിൾ പ്രൈസിന് നമുക്കിവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 3000-4000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് റൂം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി സ്യൂട്ടാണ്. അതിന് ഏകദേശം ഒരു വൺ നൈറ്റിന് ഏകദേശം 6000 രൂപയോളം വരുന്നുണ്ട്. ഇവിടെ 24-ാം നിലയിലാണ് എൻ്റെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായ റൂം തന്നെയാണിത്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മലേഷ്യയിൽ തന്നെ പ്രധാന ആകർഷണങ്ങളായ കെ എൽ ടവറിൻ്റെയും ട്വിൻ ടവറിൻ്റെയും ഒക്കെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ റൂമിൽ നിന്ന് കാണാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. മലേഷ്യയിലെ മനോഹരമായ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.